ஆத்யாகாசம் தன்னிலிதான் ஏசுவராராயி சோதர சோதரி மாறி ஒருங்கிக்கொண்டு பறந்து போக ஏசுவராராயி காலமில்ல காலமில்ல ஏசுவர நேரமாய் காலமில்ல காலமில்ல ஏசுவர நேரமாய் ஏசுவராராயி ஏசுவராராயி ஈஸ்வரன் காலமாய் மத்தியாகாசம் தன்னிலிதம் ஏசுவராராயி சோதர சோதரி மாறி பொருங்கிட்டுண்டோ பறந்து போக ஏசுவராராயி காலமில்ல காலமில்ல ஏசுவர நேரமாய் காலமில்ல காலமில்ல ஏசுவர நேரமாய் ஏசுவராராயி ஏசுவராராயி காலத்தென்னது போல் நோகின் காலம் போலையுமாம் ஏசுவரும் நாளி விற்றும் நட்டும் தின்னுகுடி சொன்னு மறியாது நம்ம பார்த்திடுந்து பாரி காலமில்ல காலமில்ல ஏசுவர நேரமாய் காலமில்ல காலமில்ல ஏசுவர நேரமாய் ஏசுவராராய் ஏசுவராராயி வருந்து வேகம் ஏசுராஜன் ஒருங்கி நிற்கும் சபையை சேர்ந்தான் வானமத்திய திங்கள் தன் பாரமெல்லாம் நீங்கி நித்யம் மணியறை வசிச்சிடுவாராய் காலமில்ல காலமில்ல ஏசுவர நேரமாய் காலமில்ல காலமில்ல ஏசுவர நேரமாய் ஏசுவராராய் ஏசுவராராய் பாடுகளும் பட்டினி பரிகாசங்கள் சகிச்சு நிற்கும் சூத்த பரமரூபம் தரிச்சவர வானிலேக்கு உயர்ந்திடுமே அதிசயிக்கும் லோகம் அல்லேலுயா அல்லேலுயா ஆனந்தமாய் பாடிடாமே அல்லேலுயா அல்லேலுயா ஆனந்தமாய் பாடிடாமே ஏசுவராராய் ஏசுவராராயி ஈஸ்வரன் காலமாய் மத்தியாகாசம் தன்னிலிதம் ஏசுவராராயி சோதர சோதரி மாறி பொருங்கிட்டுண்டோ பறந்து போக ஏசுவராராயி காலமில்ல காலமில்ல ஈஸ்வர நேரமாய் காலமில்ல காலமில்ல ஈஸ்வர நேரமாய் ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 2:39 39 വാക്യമാണ് നമ്മുടെ ആധാരവാക്യം. വായിക്കാം. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വിളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതല്ലോ. എല്ലാവർക്കും വാഗ്ദത്തമുണ്ട്. എല്ലാവർക്കും വാഗ്ദത്തം എല്ലാവർക്കും ഉണ്ട്. ദൈവം വാക്ക് പറഞ്ഞു തരികയാണ്. വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം നമുക്ക് തരുന്ന വാഗ്ദത്തം അനുഗ്രഹം തരാമെന്ന്. അബ്രഹാമിനെ വിളിച്ചു, അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം നൽകി. ഇസാക്കിനെ വിളിച്ചു, അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം നൽകി. യാക്കോവിനെ വിളിച്ചു, അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം നൽകി. യാക്കോവിനായ യോസേഫിനും അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം നൽകി. വാഗ്ദത്തം തരും ദൈവം.
ഇന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം, പിടിച്ചു വാങ്ങണം, നിങ്ങൾ വാശി പിടിച്ച് വാങ്ങണം, ചോദിച്ച് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങണം. കർത്താവേ, എനിക്കിന്ന് നിൻ്റെ അനുഗ്രഹീതമായ വചനത്തിൽ കൂടി ചില വാഗ്ദത്തങ്ങൾ തരണമേ. ഇന്ന് കർത്താവേ, നീ എൻ്റെ അരികിൽ വന്ന് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് അനുഭവിക്കാനൊരു ഭാഗ്യം തരണമേ. കർത്താവേ, സത്യമായും വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് വാഗ്ദത്തം പ്രാപിച്ച് നിന്നെ സ്തുതിപ്പാനും നിന്നെ ആരാധിപ്പാനും കർത്താവേ, വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകിയിടുന്ന വിശുദ്ധതകൾ സ്വീകരിക്കാനും കർത്താവേ, നീ എനിക്ക് ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കൂ, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ കൂടി എല്ലാം സാധിക്കും, പ്രാർത്ഥനയിൽ കൂടി മാത്രം. പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക, ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുക, യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുക, പകലും പ്രാർത്ഥിക്കുക, രാത്രിയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കാനെന്ന് ഞാൻ പറയുന്നില്ല. സ്തോത്രം. പക്ഷേ ഒന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേദനയാണെങ്കിൽ, രോഗമായിട്ട് കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അസഹ്യമായ വേദന, പൊളഞ്ഞ് വേദനിക്കുന്നു, പാവം, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മുടെ കുഞ്ഞ് കിടന്ന് പൊളഞ്ഞ് വേദനിച്ച് കരയുന്നു, ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുകയില്ല. എന്നതുപോലെ നമ്മുടെ ഉള്ളിലൊരു തീ കത്തിയാൽ മതി, ഒരു ആവശ്യബോധം ഉണ്ടായാൽ മതി, നാം ഇരുന്ന് പ്രാർത്ഥിക്കും. മറ്റെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ശാന്തമായി എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം. അനുഭവമാണെങ്കിൽ നിങ്ങളെ കർത്താവ് വിളിച്ച് എഴുന്നേപ്പിക്കും, അതൊരു അനുഭവമാണ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും കർത്താവ് നിങ്ങൾ വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് നിങ്ങൾ കർത്താവിൻ്റെ ഭാഗത്തെങ്കിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കും. ആ സ്നേഹ സൗന്ദര്യം കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹ സാന്നിധ്യം കണ്ടുകൊണ്ട്, ആ സ്നേഹ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനോട് ഉള്ളു തുറന്ന് പറയാം. രാത്രിയുടെ ഏകാന്ത രാവുകളിൽ, ഏകാന്ത സമയങ്ങളിൽ കർത്താവിനോട് എല്ലാം തുറന്ന് പറയാം. പറയാം, ഭാര്യകൾക്ക് ഇല്ല, ഭർത്താവുകൾക്ക് ഇല്ല, മക്കൾക്ക് ഇല്ല, ആരുമില്ല, നാമവും കർത്താവും മാത്രം ഒറ്റയ്ക്ക്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകുക, പ്രാർത്ഥനയിൽ കൂടി നേടാം അനുഗ്രഹം, വാഗ്ദത്തം. അബ്രഹാം പിതാവിന് അനുഗ്രഹം കിട്ടി, ഒരു ചെറിയ സംഭവം പോലെ തോന്നാം, പക്ഷേ ചെറിയ സംഭവമല്ല. അതിനെ തുടർന്ന് ബഹുജാതികൾ അനുഗ്രഹം പ്രാപിക്കുകയാണ്, അതാണ് വാഗ്ദത്തം. നിന്നിൽ ബഹുജാതികൾ അനുഗ്രഹം പ്രാപിക്കും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞു. അബ്രഹാമിന് അനുഗ്രഹം കിട്ടിയ അനുഗ്രഹം പിന്നെയും പിന്നെയും വാഗ്ദത്തമായി വാഗ്ദത്തമായി പിന്നെയും തന്നുകൊണ്ടിരുന്നു. അബ്രഹാമിന് അനേകം അനേകം ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടി. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി, മോനെ കിട്ടുമെന്ന് പറഞ്ഞു, വാഗ്ദത്തം കിട്ടി, മോനെ കിട്ടി. തുടർന്ന് അവരെല്ലാം എല്ലാം അബ്രഹാമിന് അനുഗ്രഹം കിട്ടി, തലമുറകളിലേക്ക് വരുന്നു. ഇസാക്കിന് അനുഗ്രഹം കിട്ടി, ഇസാക്കിന് ശേഷം യാക്കോബിന് അനുഗ്രഹം കിട്ടി. യാക്കോബ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ദയനീയമായൊരവസ്ഥയിലായി പോയതായിരുന്നു, എല്ലാം തകർന്നു പോയതായിരുന്നു. അപ്പനും അപ്പൻ്റെ അപ്പനും പഠിപ്പിച്ച ആത്മീയത്തിൽ നിന്നെല്ലാം മാറിപ്പോയവനായിരുന്നു. സ്തോത്രം. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും പിതാക്കന്മാർ പഠിപ്പിച്ച അനുഗ്രഹത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ടോ? പൂർവിതാക്കന്മാരിത് ലഭിച്ച അവർക്ക് പ്രാപിക്കാൻ പറ്റിയ അനുഗ്രഹത്തിൽ നിന്ന് വിട്ടുപോയവരുണ്ടോ? അനുഗ്രഹമെല്ലാം മറന്നുപോയവരുണ്ടോ? പൂർവിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആത്മാവിൻ്റെ ശക്തി സ്രോതസ്സുകൾ വറ്റിപ്പോയവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹം. യാക്കോബ് കുറക്കാലം ഈ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. കാര്യം അപ്പൻ്റെ അപ്പനെയും 15 കൊല്ലം അപ്പൻ്റെ അപ്പൻ്റെ കൂടെ ജീവിച്ചതാണ് അബ്രഹാമിൻ്റെ കൂടെ. ഇസാക്കിന് കിട്ടിയ അനുഗ്രഹം കണ്ടതാണ്, എല്ലാം കണ്ടു. പക്ഷേ യാക്കോബിൽ അതൊന്നും ഏശിയില്ല. പിതാക്കന്മാർക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങൾ യാക്കോവിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. യാക്കോവിൻ്റെ ജീവിതത്തിൽ മുൻപന്തിയിൽ നിന്നത് ഒരു ജഡമായിരുന്നു, ഒരു സ്വയമായിരുന്നു. ജഡം, സ്വയം, സെൽഫ്, ഈഗോ, അതായിരുന്നു യാക്കോവിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിരുന്നത്. സ്വന്തം ഒരു ശക്തി, സ്വന്തം ഒരു ഭക്തി, സ്വന്തം ഒരു കാഴ്ചപ്പാട്, ഭൗതികമായ കാഴ്ചപ്പാട് തന്നെ, ആത്മീയമില്ല. ആത്മീയരായ അപ്പൻ്റെയും അപ്പൻ്റെ അപ്പൻ്റെയും കൂടെ ജീവിച്ച കാലങ്ങളുള്ള യാക്കോവിനറിയാം. പക്ഷേ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തം യാക്കോവിന് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ കിട്ടിയിട്ടും അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു സമയം വന്നപ്പോൾ യാക്കോവിന് മനസ്സിലായി, ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് അനുഗ്രഹം ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം പാഴായിപ്പോവും, നഷ്ടപ്പെട്ടു പോവും, തീർത്തും നഷ്ടമായി പോവും. ആ ബോധ്യം വന്നപ്പോൾ യാക്കോവ് കർത്താവിനെ അങ്ങോട്ട് കയറി പിടിച്ചു. ഇതുവരെ ഈ യാക്കോവിനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താനോ എൻ്റെ സ്വയത്തെ നശിപ്പിക്കാനും കർത്താവ് ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ യാക്കോവ് ആവശ്യക്കാരനായി കർത്താവിനെ കയറി പിടിച്ചു. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഒത്തിരി വാശി പിടിച്ച പ്രാർത്ഥനയായിരുന്നു. എന്തൊരു നിഷ്ഠയോടുകൂടിയ പ്രാർത്ഥന, തീരുമാനത്തോടുകൂടിയ പ്രാർത്ഥന, നിർബന്ധമായ പ്രാർത്ഥന. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വായിച്ചു പോകുമ്പോൾ, ഏത് ദിവസം വായിച്ചു പോകുമ്പോൾ, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഓർക്കണം, കർത്താവേ, പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യാക്കോവിന് ചോദിച്ച് പിടിച്ചു വാങ്ങിയതുപോലെ എനിക്കും ചില അനുഗ്രഹങ്ങൾ ഇനി ആവശ്യമുണ്ടല്ലോ. സ്തോത്രം.
നിങ്ങളെ മതിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഉള്ളത്തെ മർദ്ദിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഉള്ളത്തെ കുഴക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങോട്ട് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇവിടെ നിൻ്റെ കരം പ്രവർത്തിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ. എൻ്റെ കർത്താവ്, നീ ഒന്ന് തൊട്ടാൽ മാത്രമേ എൻ്റെ കടമൊന്ന് മാറി കിട്ടുകയുള്ളൂ. പക്ഷെ നീ ഒന്ന് തൊട്ടാൽ മാറുമെന്ന് എനിക്കറിയാം. അതിന് എന്താണ് എൻ്റെ ജീവിതത്തിൽ തടസ്സം? കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പിശാച അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കർത്താവേ, എല്ലാം വിടാൻ ഞാൻ തയ്യാറാണ് കർത്താവേ, എല്ലാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങൂ. കർത്താവ് അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന. സ്തോത്രം. അനുഗ്രഹം ചോദിച്ചു വാങ്ങുന്നു. യാക്കോബ് ഒരു സമയമായപ്പോഴേക്കും ഓരോന്നോരോന്നും ഇങ്ങനെ കഴുകൽ പ്രാപിച്ച്, കഴുകൽ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച് യാക്കോബ് അനുഗ്രഹത്തിൻ്റെ ആ കലവറ സൂക്ഷിപ്പുകാരായി മാറി. എന്തൊരു ഭാഗ്യം! പ്രായത്തിൻ്റെ ഒരു അളവ് വരെ ഈ യാക്കോബിന് അനുഗ്രഹം കിട്ടിയില്ല, ഒരു കാലം വരെയും കിട്ടിയില്ല. കാരണം സ്വയം വിടാൻ മനസ്സില്ല, തന്നെത്താൻ വിടാൻ മനസ്സില്ല, തൻ്റെ ഈ സെൽഫിനെ വിടാൻ മനസ്സില്ല, തൻ്റെ ജഡ പഴയ മനുഷ്യനെ, ജഡത്തെ വിടാൻ മനസ്സില്ല. ഓൾഡ് ഹ്യൂമൻ ബീങ്, പഴയ മനുഷ്യ പ്രകൃതം വിടാൻ മനസ്സില്ല. മനുഷ്യപ്രകൃതം, ഹോൾ ഓൾഡ് നേച്ചർ വിടാൻ മനസ്സില്ല. അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു യാക്കോബ് കുറക്കാലം. ഇടാൻ മനസ്സില്ലാത്ത കാര്യം അറിയാം, യാക്കോബിനറിയാം, ഇത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നറിയാം, ഈ ലോകത്തിന് വേണ്ടി ഞാൻ ചിന്തിച്ചെന്നറിയാം, അതുകൊണ്ട് കർത്താവെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു കാണും. അറിയാൻ പാടില്ല, നമുക്ക് അറിയാൻ പാടില്ലത്. ഏതായാലും യാക്കോബ് സ്വന്തം ജഡത്തെ വിടാൻ മനസ്സില്ലാതെ, സ്വന്തം സ്വയത്തെ വിടാൻ മനസ്സില്ലാതെ, സ്വന്തം പ്രകൃതിയെ, ഓൾഡ് ഹ്യൂമൻ നേച്ചർ വിടാൻ മനസ്സില്ലാതെ, തൻ്റെ സെൽഫ് ഈഗോ വിടാൻ മനസ്സില്ലാതെ യാക്കോബ് കുറേക്കാലം പിടിച്ചു നിന്നു. സ്തോത്രം. കുറേക്കാലം. പക്ഷേ യാക്കോബ് പിടിച്ചു നിന്നപ്പോഴും യാക്കോബിനെ ദൈവം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. സ്തോത്രം. ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്ന് പറയുക, ലജ്ജ കൂടാതെ പറയുക. ആര് കളിയാക്കിയാലെന്താ? ആര് ആക്ഷേപിച്ചാലെന്താ? ആര് പരിഹസിച്ചാലെന്താ? ആരെല്ലാം കുറ്റപ്പെടുത്തിയാലെന്താ? ആർക്ക് ഖേദം? ഖേദമില്ലല്ലോ, എനിക്ക് ഖേദമൊന്നുമില്ലല്ലോ. എൻ്റെ യേശു എനിക്ക് ചെയ്തതായ നന്മകൾ ഞാൻ ഉറക്കം വിളിച്ച് പറഞ്ഞാൽ എനിക്ക് ലാഭമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ പ്രസാദം എനിക്ക് ലഭിക്കും. നിങ്ങൾ ധൈര്യത്തോടെ സാക്ഷ്യം പറയുന്നതായിത്തീരുക. നിങ്ങൾ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ വചനം പറയുന്നതായിത്തീരുക. വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം പ്രസംഗിക്കുക. സ്തോത്രം. യാക്കോബ് അനുഗ്രഹത്തിൻ്റെ ഉടമയായി മാറി. യാക്കോബ് ഇപ്പോൾ പഴയ യാക്കോബല്ല, വയസ്സനായി, പ്രായമായി, മരിക്കാറായി. എല്ലാ മനുഷ്യനുണ്ടല്ലോ ഒരു പ്രായമുണ്ടല്ലോ. യാക്കോബിൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു പരിധിയിൽ, ആയുസിൻ്റെ ഒരറ്റത്ത് യാക്കോബ് വന്നു, മക്കളെല്ലാവരും വിളിച്ചു കൂട്ടി. ഓർക്കുക, അപ്പൻ മക്കൾക്ക് അനുഗ്രഹം പകരുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അത് ചിന്തിക്കണം. ഞാൻ എൻ്റെ മക്കൾക്ക് അനുഗ്രഹം പകർന്നിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു, അവരെ വിദ്യാഭ്യാസം കൊടുത്തു, അവരെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുത്തു, അവർക്ക് വീട് വെച്ച് കൊടുത്തു, അവർക്ക് ജോലിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒത്താശ ചെയ്ത് കൊടുത്തു, പല പല കാര്യങ്ങൾ ചെയ്തു. ചെയ്യണമല്ലോ, ചെയ്യണം. പക്ഷേ നാം അവർക്ക് വേണ്ടി നിത്യതയിലേക്ക് നിലനിൽക്കുന്ന എന്താണ് സമ്പാദിച്ച് കൊടുത്തത്? ചിന്തിക്കണം. നിങ്ങളുടെ കുട്ടി 10-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞാൽ എന്തൊരു ദുഃഖമായിരിക്കുമല്ലേ, എന്തൊരു ദുഃഖം. നിങ്ങളുടെ കുട്ടി MBBSനുള്ള പരീക്ഷ എഴുതിയിട്ട് കിട്ടിയില്ല ഇത് വരുമ്പോൾ എന്തൊരു ദുഃഖമായിരിക്കും, എന്തൊരു വിഷാദമായിരിക്കും. എന്നാൽ നിങ്ങളുടെ കുട്ടി ആത്മാവിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് വന്നാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങളുടെ കുട്ടി ദൈവത്തെ വിളിക്കുന്നില്ലെന്ന് വന്നാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇല്ല, പലർക്കും ഇല്ല. അത്രയ്ക്കേ ഉള്ളൂ ദൈവത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം. ഒന്നാമത്തെ കാര്യം, എൻ്റെ സന്തതി പരമ്പരകൾ യേശുക്രിസ്തുവിനെ അറിയണം. ശവക്കുഴിക്കപ്പുറം നിലനിൽക്കുന്നതായ അത്യുത്തമ സമ്പത്ത് എൻ്റെ മക്കൾ നേടുവാൻ തക്കവണ്ണം അവർ യേശുക്രിസ്തുവിനെ അറിയണം. ഇല്ലെങ്കിൽ നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. കൂട്ടായ്മയ്ക്ക് മക്കൾ വന്നാലും പോരാന്ന് ഞാൻ പറയുന്നത്, എന്ത് വരുമ്പോൾ കൂട്ടായ്മയ്ക്ക് വരുന്നു. കൂട്ടായ്മയ്ക്ക് വന്നാലും പോരാ, ക്രിസ്തുവുള്ളവരായിത്തീരണം. ക്രിസ്തുവിനെ അനുഭവിക്കണം. നമ്മുടെ മക്കൾ ക്രിസ്തുവിനെ അനുഭവിക്കണം. നമ്മുടെ ഭാര്യ ക്രിസ്തുവിനെ അനുഭവിക്കണം. ഭർത്താവ് ക്രിസ്തുവിനെ അനുഭവിക്കണം. ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒരു അവസരത്തിൽ എനിക്കൊരു ലേഡിയെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. ആത്മീയമായിട്ട് നിൽക്കുന്ന സ്ത്രീയാണെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു ആത്മീയവും ഇല്ല. കൂട്ടായ്മയ്ക്ക് സ്ഥിരമായിട്ട് വരുന്നു, മുടങ്ങാതെ വരുന്നു, വളരെ താല്പര്യമായിട്ട് വരുന്നയാളാണ്. പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ തെറ്റ് ചെയ്യുന്ന ഭർത്താവിൻ്റെ കൂട്ടുകൂടി
സ്വന്തം വ്യക്തിത്വത്തിൽ ഒരു സ്റ്റാൻഡ് ഇല്ലാതെ പോയി, ഒരു നിലനിൽപ്പില്ലാതെ പോയി, ആടിപ്പോയി. പിടിച്ചു തന്നയാളാണ്. പക്ഷേ ഭർത്താവിനെ തെറ്റുപറ്റിയപ്പോൾ ആ കൂടെ കൂടി, അവിടെ ഭർത്താവിൻ്റെ സഹതാപം, ഒരു സിമ്പതി വന്നു. ഇതെല്ലാം മാറി യേശു ക്രിസ്തു മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജയം കിട്ടും, ജയജീവിതം കിട്ടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടും. കുടുംബം, ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാം സമാധാനം കിട്ടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, തലമുറകൾക്ക് വേണ്ടി കരുതണം. യാക്കോവ് മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി. അതാണ് 49-ാം അധ്യായം, 49-ാം അധ്യായത്തിൽ നിന്ന് കാണുന്നത്. മക്കളെ എല്ലാവരെയും വിളിച്ചു വരുത്തി, എന്നിട്ട് യാക്കോവ് ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോവ് യോസേഫിൻ്റെ പേരെടുത്തു. ഓരോരുത്തരുടെയും പേര് പറഞ്ഞാണ് അനുഗ്രഹിക്കുന്നത്. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രവചിക്കുകയാണ്, പ്രവചനമാണ്, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്, വാഗ്ദത്തം കൊടുക്കുകയാണ് ഓരോന്നോരോന്ന്. എന്നാൽ യോസേഫിൻ്റെ കാര്യം വന്നപ്പോൾ യാക്കോവ് ഏറ്റവും വാചാലനായി, പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരുന്നില്ല അപ്പന്, പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീരുന്നില്ല ഈ മോനെ അനുഗ്രഹിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടും തീരുന്നില്ല. അപ്പൻ മോനെ വളരെ വാത്സല്യപൂർവ്വം അവനോട് പറഞ്ഞ് അവനെ തെരിയപ്പെടുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. അപ്പൻ ഒരു ദർശനം കാണുകയാണ്, ഒരു വലിയ വൃക്ഷം. ആ വൃക്ഷത്തിൽ അനേകം ഫലങ്ങൾ ഇങ്ങനെ കാച്ചു കിടക്കുന്നു. അപ്പൻ ആ ദർശനം കണ്ടു പറയുകയാണ്, യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. ആ വൃക്ഷത്തിന്റെ ചോട്ടയെ ഒരു വലിയ നദി, നീരുറവ്. അപ്പൊ ആ വൃക്ഷത്തിനൊരിക്കലും വാട്ടം തട്ടുകയില്ല. നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ആ അപ്പനത് കാണുകയാണ്, ദർശനത്തിൽ കണ്ടോട്ടാ പറയുന്നത്. ആ മരത്തിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. ഈ യോസേഫിനെ, ഈ ഫലപ്രദമായ വൃക്ഷത്തെ നശിപ്പിക്കാൻ പലരും നോക്കി. വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. വില്ലാളികളായ വീരന്മാർ, ദുഷ്ടന്മാർ യോസേഫിനോട് എതിർത്തു. അവനെ യുദ്ധം ചെയ്യ തോൽപ്പിക്കാൻ നോക്കി, അവനെ തകർക്കാൻ നോക്കി. സ്തോത്രം. യാക്കോബ് ഇത് പറയുമ്പോഴെല്ലാം, ഇത് പറയുമ്പോൾ യോസേഫ് ഇങ്ങനെ ഉള്ളു നിറഞ്ഞൊഴുകുകയാണ്, ചിന്തകൾ വരികയാണ്. എൻ്റെ കർത്താവേ, അന്ന് എൻ്റെ ചേട്ടന്മാർ എന്നെ പൊട്ടക്കിണ്ടിൽ തള്ളിയിട്ടപ്പോൾ കർത്താവേ നീയല്ലോ എന്നെ രക്ഷിച്ചത്. എൻ്റെ കർത്താവേ, ഇസ്മായിൽ കച്ചവടക്കാർ എന്നെ തുട പൊള്ളിച്ച് അടയാളം വെച്ച് എന്നെ കൊണ്ടുപോയപ്പോൾ കർത്താവേ നീയാണല്ലോ എന്നെ രക്ഷിച്ചത്. അന്ന് ചേട്ടന്മാരെ ഞാൻ കണ്ടുള്ളൂ, പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി, ഇതിലെല്ലാം പിന്നിൽ എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന, എനിക്ക് കിട്ടിയ സ്വപ്നത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു പിശാചുണ്ടായിരുന്നു. എനിക്ക് പിന്നെയാണ് മനസ്സിലായത്, എല്ലാവരുടെയും പിന്നിൽ എന്നെ നശിപ്പിക്കാൻ ഒരു പിശാചുണ്ടായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവേദലായിത്തീരുമെന്ന് എനിക്ക് വാഗ്ദത്തം കിട്ടിയതുകൊണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടി പിശാജ് ഓരോരുത്തരിൽ കൂടി ശ്രമിച്ചതാണ്. എൻ്റെ സഹോദരന്മാരിൽ കൂടി ശ്രമിച്ചു, എൻ്റെ കൂട്ടായ്മക്കാരിൽ കൂടി പ്രവർത്തിച്ചു. എൻ്റെ കടയുള്ള കർത്താവെ, ഇസ്മായിൽ വിദേശികളായ ഇസ്മായിൽ കച്ചവടക്കാരിൽ കൂടി ശ്രമിച്ചു, മിദ്യാന കച്ചവടക്കാർ ഇവരിൽ കൂടി എല്ലാം ശ്രമിച്ചു. പക്ഷേ കർത്താവെ, നീ എന്നെ കാത്തല്ലോ, ചാകാതെ കാത്തല്ലോ, കൊട്ടകളിൽ നിന്ന് എടുത്തല്ലോ കർത്താവെ, മിദ്യാന കച്ചവടക്കാരുടെ കൂടെ എന്നെ പറഞ്ഞു വിട്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. യോസേഫ് ഓർക്കുകയാണ്, പഴയകാലത്ത് അന്ന് എന്തൊരത്ഭുതം. അന്ന് ആ പൊത്തിഫേറിൻ്റെ ഭവനത്തിലെ പ്രധാന കാര്യവിചാരകനായി അവൻ നിന്നു, അവിടെ ഏറ്റവും വിശ്വസ്തമായ ജോലി ചെയ്തു. പക്ഷേ ആ പൊത്തിഫേറിൻ്റെ ഭാര്യ അശുദ്ധമായ ഉദ്ദേശത്തോടെ അവൻ സമീപിച്ചു. അവിടെ നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റിയല്ലോ, എൻ്റെ ദൈവമേ എന്തൊരത്ഭുതം. യോസേഫ് തിരിഞ്ഞു ഓർക്കുകയാണ്, നീരുറവിനെ വളരുന്ന വൃക്ഷം പോലെ അത് വില്ലാളികൾ എയ്തു, പക്ഷേ ഒന്നും ഏശിയില്ല. എതിരാളികൾ പ്രവർത്തിച്ചു, പക്ഷേ ഒന്നും ഏശിയില്ല. പിശാചുക്കളിനെ നശിപ്പിക്കാൻ നോക്കി. സ്നേഹിതരെ, നിങ്ങളെ വലിച്ചു കൊണ്ടുവന്ന പിശാചുക്കളാണ്, നിങ്ങളെ അശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന പിശാചുക്കളാണ്, നിങ്ങളെ വ്യഭിചാരത്തിലേക്കോ മദ്യപാനത്തിലേക്കോ കഞ്ചാവിലേക്കോ അശുദ്ധമായ ജീവിതത്തിലേക്കോ ദുർനടപടികളിലേക്കോ നിങ്ങൾ കൊണ്ടുപോകുന്ന പിശാചാണ്, ദുരാത്മാക്കളാണ്, ദുരാഗ്രഹത്തിലേക്കോ സ്വാർത്ഥതയിലേക്കോ അഹന്തയിലേക്കോ നിങ്ങൾ കൊണ്ടുപോകുന്ന പിശാചുക്കളാണ്, ദുരാത്മാക്കളാണ് നിങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത്. നിങ്ങൾ വിചാരിക്കും ആരോ നിങ്ങളെ ഉപദ്രവിച്ചു എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സാമൂഹികമായ രീതിയിൽ വരുന്നതായ ചില കാര്യങ്ങൾ ഒന്നുകൂടിയെന്നേ ഉള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അല്ല, വളരെ പർപ്പസ്ഫുള്ളായി, വളരെ സ്വോദ്ദേശമായി, ഉദ്ദേശപൂർവം പിശാചിനെ തകർക്കാൻ വരികയായിരുന്നു. നിന്നൊരു പാപത്തിൽ കെട്ടിയിട്ട് വേണം നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കാതിരിക്കാൻ. അതാണ് പിശാചിൻ്റെ ഉദ്ദേശം. നിന്നൊരു പാപത്തിൽ പൂട്ടിയിട്ട് വേണം നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നടക്കാതെ പോകാൻ. അതിനുവേണ്ടി നിന്നെ പാപത്തിൽ കെട്ടിയിട്ടതാണ്. ബാല്യപ്രായത്തിൽ തന്നെ പല കുട്ടികളും നാശത്തിലേക്ക് പോകുന്നു. പല പെൺകുട്ടികളും ലവ് ഫെയർ എന്ന് പറഞ്ഞ്, പ്രേമം എന്ന് പറഞ്ഞ് ചെറു ചെറുപ്പക്കാരുടെ കൂടെ പോകുന്നു. അപ്പനമ്മയും ഉപദേശിച്ചാലും അവർക്ക് മനസ്സിലാവുകയില്ല, എത്ര ഉപദേശിച്ചാലും മനസ്സിലാവുകയില്ല, എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുകയില്ല. എന്താ കാരണം? പിശാച് വലിച്ചുകൊണ്ട് പോവുകയാണ്, പിശാചുക്കളാണ് കൊണ്ടുപോകുന്നത്. ഈ പ്രേമ പ്രകടനം വന്ന് വന്ന് ഇപ്പോൾ അന്യമാസത്തിലേക്കും പോകുന്നു. അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല.
അന്യമതത്തിലുള്ളവരുടെ അങ്ങനെയുള്ള ചെറുപ്പക്കാരിലേക്ക് പെൺകുട്ടികൾ ആശയോടെ പോകുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാം, അവിടെയുള്ള അനേകം ഭൂതാത്മാക്കൾ, അനേകം പ്രേത വേതാളങ്ങൾ, അനേകം ദുഷ്ടാത്മാക്കളെല്ലാം ഈ പെൺകുട്ടികളുള്ളതിലേക്ക് കയറുകയാണ്. പാവ പെങ്കൊച്ചറിയുന്നില്ല, ഈ ദുരാത്മാക്കളുടെ കയ്യിലിരിക്കുന്ന അനേക യുവാക്കന്മാർ, അവരെ അറിഞ്ഞല്ല, അവർ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു. ഇന്ന് ഈ പ്രേമമെന്നോ പ്രണയമെന്നൊക്കെ പറയുന്ന ആ കാര്യം ഇന്ന് നമ്മുടെ യുവജനങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഓർക്കുക, നാശത്തിലേക്ക് പോകരുത്, അപകടമാണ്. ദൈവത്തിന് സ്തോത്രം. യോസേപ്പ് ഓർക്കുകയാണ്, വില്ലാളികൾ എയ്തു, ഒന്നും ഏശിയില്ല. എന്നെ നശിപ്പിക്കാനാണ് നോക്കിയത്, എൻ്റെ സ്വപ്നം അഫലമാക്കാനാണ് നോക്കിയത്. എനിക്ക് ദൈവം തന്നൊരു വലിയ വിഷനുണ്ട്, ഒരു സ്വപ്നമുണ്ട്, അത് നശിപ്പിച്ച് കളയാനാണ് പിശാചുകൾ നോക്കിയത്. ദുരാത്മാക്കളാണ് എന്നെ നശിപ്പിക്കാൻ നോക്കിയത്. ആ ദുഷ്ടസ്ത്രീ എന്നെ പാപത്തിന് വശീകരിച്ചതിന് പിന്നിൽ ദുരാത്മാക്കളായിരുന്നു, യോസേഫിന് മനസ്സിലായി. ദുരാത്മാക്കളായിരുന്നു, അതുകൊണ്ട് യോസേഫ് ഓടി, ഉടുവസ്ത്രം നഷ്ടപ്പെട്ടാണെങ്കിൽ ഓടി. ആ സ്ത്രീയുടെ മുറിയിൽ അവൾ വിളിച്ചപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റില്ല, അവളെ യജമാനെത്തിയല്ലേ. അവൻ പാവം അനുസരിക്കാൻ ചെന്നു, സ്ത്രീ അവനെ പിടിച്ചു, അവൻ ഉടുവസ്ത്രം ഇട്ടിട്ടോടി. ശത്രുവിന് ഒരു തൊണ്ടി മുതൽ കിട്ടി, പിന്നെ ഉടുവസ്ത്രം അവിടെ ആ സ്ത്രീയുടെ കിടപ്പുമുറിയിൽ കിടക്കുന്നു. ഇതിൽ പരം അപകടം വരാനുണ്ടോ? 13 കൊല്ലം ജയിലിൽ കിടക്കുന്നു. വില്ലാളികൾ എഴുതു, നോക്കൂ, വായിക്കാം. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എഴുതു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. എന്നാലും അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, കർത്താവായ യേശുക്രിസ്തു നമ്മളെ താങ്ങി, അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്നു, അതുകൊണ്ട് ഇന്ന് നിൽക്കുന്നു. അല്ലെങ്കിൽ പോയേനെ, നഷ്ടപ്പെട്ടു പോയേനെ. ദൈവത്തിന് സ്തോത്രം, നഷ്ടപ്പെട്ടു പോയേനെ. ഇത് മാത്രമല്ല, ചിലപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ പിശാച് നോക്കും. കൊല്ലൻ ആത്മാവ് മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ, പാപം വാഴുന്ന അവസ്ഥയിൽ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ നരകത്തിലേക്ക് പോകും, പിശാചിനറിയാം. അതുകൊണ്ട് നേരത്തെ സമയമാകുന്നതിന് മുൻപേ നമ്മളെ മരണ വഴിയായി മാറ്റിക്കൊണ്ടു പോകാൻ പിശാച് നോക്കും. അതിന് പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ വിശാചം ഉണ്ടാക്കും, ആക്സിഡൻസ് ഉണ്ടാക്കും, അപകടങ്ങൾ ഉണ്ടാക്കും, അത്യാഹിതങ്ങൾ ഉണ്ടാക്കും, മരണകരമായ പല കാര്യങ്ങൾ കൊണ്ടുവരും. പിശാച് ചെയ്യുന്നതാണ്, മദ്യത്തിൽ നമ്മളെ പൂട്ടിയിടും, ചില ഭൗതികമായ കാഴ്ചവസ്തുക്കൾ നമ്മളെ കെട്ടിയിടും, പലതരത്തിലുള്ളതായ ആഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കി തരും, പലതരത്തിലായ മോഹങ്ങൾക്ക് നാം വിധേയരായിത്തീരും. ഇതെല്ലാം പൈശാചിൻ്റെ തന്ത്രമാണ്. ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഈ സാത്താൻ്റെ തന്ത്രത്തിൽ കുടുങ്ങി എത്രയോ പേരാണ് ഈ വാക്കുകൾ കേൾക്കുന്നത്. സാത്താൻ്റെ ഭീകരതന്ത്രങ്ങളിൽ കുടുങ്ങി ജീവിതം നഷ്ടപ്പെടുത്തിയവർ എത്രയോ പേര് കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു, പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ കേൾക്കണ്ട എന്ന്. പക്ഷേ കേൾക്കാതെ മറുപടി പറയാൻ പറ്റില്ലല്ലോ. സ്തോത്രം. ഞാൻ വിഷമിച്ചിരുന്ന് കേട്ടു, കാരണം അത് ഒരാൾ, അത്രയും പറയാം, ഒരാൾ ഉള്ളു മുഴുവൻ തുറന്ന് ജീവിതത്തിൽ നിന്ന് പോയി പാപങ്ങളെല്ലാം വിളിച്ച് പറയുന്നു. കേൾക്കാനുള്ള കരുത്തെനിക്കില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവ് ഇത് കേൾക്കാൻ ഈ കരുത്തില്ലല്ലോ, നീ കേട്ടോളണേ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഹീനമായ ജീവിതത്തിൽ ജീവിച്ച ഒരാൾ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഞാൻ പറയുന്നില്ല, ദൈവത്തിന് സ്തോത്രം, എല്ലാം തുറന്ന് പറയുകയാണ്. ആദ്യം ആവശ്യപ്പെട്ടത് സാറിന് എനിക്കിത് കാണാൻ പറ്റുമോ, എനിക്കൊന്ന് സംസാരിക്കാനാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. ജീവിതം താറുമാറായി എത്രയോ ആളുകൾ, നശിച്ചു പോയി എത്രയോ ആളുകൾ, ആത്മാവ് അങ്ങ് മരിച്ചു ജീർണിച്ചു പോയ എത്രയോ ആത്മാക്കൾ, നാറ്റമിച്ചു തുടങ്ങി എത്രയോ ആത്മാക്കൾ, നാറ്റമിച്ചു തുടങ്ങി. പുറമേ ഉള്ളതായ ആളുകൾ അറിയാത്ത ഒരു കാലമുണ്ട് പാപമുണ്ടെന്നുള്ളത്, പക്ഷേ എല്ലാവരും അറിഞ്ഞതായ പാപങ്ങൾ, അങ്ങനെയും ഉള്ള ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറത്ത് പറഞ്ഞില്ലേ, കർത്താവേ നാറ്റമിച്ചു തുടങ്ങി, നാറ്റമിച്ചു തുടങ്ങി. മരിച്ചിട്ട് 4 ദിവസമായി, ഇപ്പോൾ കലറി വെച്ചിട്ട് 4 ദിവസമായി, നാറ്റമിച്ചു തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ, പുറമേ നാറ്റം വരുന്ന ജീവിതത്തിൽ പാപം വന്നവർ, സ്നേഹിതരെ നിങ്ങൾ കേൾക്കൂ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അങ്ങനെ നാറ്റമിച്ച് തുടങ്ങിയവനെയും ഉയർപ്പിക്കുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ ഹൃദയത്തേക്ക് വന്നിരിക്കുന്നത്. നാറ്റമിച്ച് തുടങ്ങിയവനെയും കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവാണ് നിങ്ങളുടെ ഹൃദയത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു പുതിയ ജീവൻ തരാമെന്നാണ് കർത്താവ് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾ കൈനീട്ടി വാങ്ങാം, ചോദിച്ചു വാങ്ങാം, അപേക്ഷിച്ചു വാങ്ങാം. കർത്താവേ എന്നോട് മനസ്സിലെയ്യണമേ, ചോദിക്കൂ. ദൈവത്തിന് സ്തോത്രം. വില്ലാളികൾ എഴുതു, അതെ, യേശയില്ല. യാക്കോബ് പറയുകയാണ്, വില്ലാളികൾ
അവനെ വിഷമിപ്പിച്ചു അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതു അവർ എഴുതു അവനോട് പൊരുതു അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു ഹല്ലേലൂയ അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നല്ല ഇടയനായ ക്രിസ്തുവിന്റെ ആ മഹത്വേറിയ സാന്നിധ്യത്താൽ അവൻ ജയം പ്രാപിച്ചു മുന്നോട്ട് പോയി. സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ആശിക്കുന്നു ഇന്ന് യുവാക്കളെ കേൾക്കുന്ന എല്ലാവരും ദൂരെ ഇരുന്ന് കേൾക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. സ്നേഹിതരെ, നിങ്ങളെല്ലാവരും ശത്രുവിൻ്റെ അസ്ത്രത്തിൻ്റെ മണിയൊടിക്കുന്നവരായി നിങ്ങൾ മാറണം. പിശാച് നിങ്ങളെ തൊടാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഒരു കാരണവശാലും സാത്താൻ നിങ്ങളെ തൊടാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒരുപടി കൂടി കടത്തി പറയട്ടെ. ഇവിടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും മാനസിക രോഗമുള്ളവരുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. കൃപയുടെ നിറവ് വരുന്ന ഈ സമയത്ത് മാനസിക രോഗമുള്ളവർ, മാനസിക രോഗത്തിന് ചികിത്സിക്കുന്നവർ, നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ എന്നിലുള്ള ദുരാത്മാക്കളെ നീ മാറ്റിത്തരണമേ, മാനസിക രോഗത്തിൻ്റെ ഭീതികളിൽ നിന്ന് മാറ്റിത്തരണമേ. കർത്താവ് എനിക്കൊരു കഴിവില്ലാതെ പോകുന്നു, അത് മാറ്റിത്തരണമേ. എനിക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻ്റെ പ്രാപ്തി നഷ്ടപ്പെട്ടു പോകുന്നു, എനിക്ക് മാറ്റിത്തരണമേ. സുബോധം തരണമേ. കർത്താവ് ചിലർക്കുള്ള സുബോധം കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ, എനിക്കെന്തുകൊണ്ട് സുബോധം കിട്ടുന്നില്ല? കർത്താവെ, ഞാൻ എന്നെ മുഴുവനായി നിനക്ക് തരുന്നു, സമ്പൂർണ്ണമായി നിന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ മാനസിക രോഗങ്ങൾ, എൻ്റെ മാനസിക വിഭ്രാന്തികൾ എല്ലാം മാറ്റി എനിക്ക് സുബോധം തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിനെ കുറിച്ച് യാക്കോബിൻ്റെ വാക്കുകളിൽ നിറഞ്ഞുനിൽക്കുന്നതായ ദൈവിക സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം യാക്കോവ് യൗസേപ്പിന് മേൽ പകർന്നു. ഇന്ന് നിങ്ങൾ ഈ അനുഗ്രഹം വാങ്ങാൻ നിങ്ങൾക്ക് തയ്യാറാണോ? നിങ്ങളുടെ മേൽ പകരാൻ കർത്താവ് ആഗ്രഹത്തോടെ നിൽക്കുന്ന ഈ അനുഗ്രഹം നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് വാങ്ങാൻ പറ്റുമോ? ഹൃദയം താഴ്ത്തി വാങ്ങാൻ പറ്റുമോ? അവശ്വസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, രോഗികളായി അവശ്വസ്ഥയിൽ കിടക്കുന്നവരുണ്ട്, ഇനിയും രോഗം കാറുകയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് വേദനിച്ച് നിരാശപ്പെട്ട് കഴിയുന്നവരുണ്ട്, ആകുലത്തോടെ വിഷമിക്കുന്നവരുണ്ട്, കടന്നു മാറുകയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരുണ്ട്, മനസ്സ് നൊന്ത് പൊള്ളിയിരിക്കുന്നവരുണ്ട്. കർത്താവിന് സ്തോത്രം. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങൾ യേശുവിനോട് പറയൂ, കർത്താവേ എൻ്റെ അരികിലേക്ക് ഒന്ന് വരണമേ, നീ എന്നോടൊന്ന് മനസ്സലിയണമേ, നിൻ്റെ കൃപയുടെ കരൻ്റെ മേലൊന്ന് വെക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പൊറുതി തരണമേ, എനിക്കൊരു സമാധാന ജീവിതം തരണമേ. കർത്താവേ നിന്നെ ആരാധിപ്പാൻ എനിക്കൊരു വിടുതൽ തരണമേ. യഹോവേ നിന്നെ ആരാധിപ്പാൻ എനിക്ക് എൻ്റെ ബന്ധനങ്ങളിൽ നിന്നൊരു മോചനം തരണമേ. എല്ലാ ബന്ധനങ്ങളും അറുത്തുമുറിച്ച് കളയണമേ. എല്ലാ ശാപങ്ങൾ മാറ്റി തരണമേ. പാപങ്ങൾ ദൂരീകരിച്ച് തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പ്രാർത്ഥിക്കൂ. യേശുവിനെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ ഇപ്പോൾ എനിക്ക് വന്ന് എൻ്റെ തലമേലത്തിൻ്റെ കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, ശാപം മാറ്റി അനുഗ്രഹം പകരണമേ, ബന്ധനം കഴിച്ച് സ്വാതന്ത്ര്യം തരണമേ. കർത്താവേ എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം മാറ്റി എനിക്ക് വിശുദ്ധീകരണം തരണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ, ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. കാരുണ്യവാനേ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാ സ്തോത്രം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് യോഗ്യതയില്ല എന്ന് മാത്രം ഞങ്ങൾ ഏറ്റു പറയുന്നു. മനസ്സിൽ ഞങ്ങൾ മനസ്സിൽ എഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ ഈ മക്കളെ അവിടെ തുടരണമേ കർത്താവേ. നാഥ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ. ദേശങ്ങൾ ഉണരണമേ കർത്താവേ. ഈ മക്കൾ ഓരോരുത്തരും ചെന്ന് അവരുടെ വീടുകളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ സാക്ഷിയായി നിൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അനേകർ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടയാക്കണമേ. നാഥ അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പറന്നു വരടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.